എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ഷാംപൂസിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. പല ടൈപ്പ് എന്ന് പറയുമ്പോഴേക്കും പല ബ്രാൻഡല്ല, പല ഷാംപൂസിൽ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. നമ്മളുടെ ഓരോ ഹെയർ ടൈപ്പ് അനുസരിച്ച്, നമ്മുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷാംപൂസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ വിചാരിച്ചു നമുക്കൊരു ക്യു ആൻഡ് എ വെച്ചാലോ എന്ന്. ഞാനിങ്ങനെ വിചാരിച്ചെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ അടിയിൽ കുറച്ച് പേര്, ഇവരിൽ ഉണ്ടാവുന്ന കുറച്ച് പേര് ഇങ്ങനെ ക്യു ആൻഡ് എ വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് പേര് എനിക്ക് എത്ര വയസ്സാണ്, ഞാൻ എന്താ ജോലി, അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ക്യു ആൻഡ് എ വെക്കാം, പക്ഷേ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് വെക്കാം, കാര്യം നിങ്ങളാണ് കാണാനുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടാതെ ഞാനങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. വേണമെന്നുള്ളവർ ഒന്ന് നമ്മുടെ ഈ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പേരിങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഷാംപൂ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പണ്ടോട്ടേ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷാംപൂ ഉണ്ടാകും, അത് തന്നെയായിരിക്കും നമ്മളിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൈ കിട്ടുന്ന ഏതെങ്കിലും ഷാംപൂ ആയിക്കോട്ടെ, ഏതെങ്കിലും ആയാൽ മതി എന്ന് വിചാരിച്ചിട്ട് വാങ്ങി യൂസ് ചെയ്യുന്നവരുണ്ടാകും. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഭംഗി കണ്ടിട്ട്, അതിൻ്റെ പാക്കേജിങ് കണ്ടിട്ട്, പുതിയ പരസ്യത്തിലൊക്കെ കാണുമ്പോഴേക്കും ആ ഇനി എന്നാൽ അടുത്തോട്ട് ഇത് വാങ്ങി യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ചിലർ സോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഷാംപൂ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ പണ്ട് തൊട്ടുള്ള ഫേവറേറ്റ് ഷാംപൂ ആണെങ്കിൽ പോലും നമ്മളൊരിക്കലും ഷാംപൂ ഓവർ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഡെയിലി ഷാംപൂ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന മൈൽഡായിട്ടുള്ള ഷാംപൂ ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അല്ലാത്ത ഷാംപൂസ് ഒന്നും, കംപ്ലീറ്റ്ലി കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂസ് ഒന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഓയിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഷാംപൂ ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ എല്ലാം നമ്മുടെ മുടിനെ ഒന്നും കൂടി ഡ്രൈ ആക്കും, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാനും അതിൻ്റെ തിളക്കമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് മാറും നമ്മളിങ്ങനെ ഷാംപൂ ഓവറായിട്ട് യൂസ് ചെയ്താൽ. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ ഷാംപൂ ആർക്കൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയാം. അതിനൊപ്പം തന്നെ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറ്റുമെങ്കിൽ സ്ക്രീനിൽ കാണിക്കാൻ നോക്കാം കേട്ടോ. ഞാൻ ആ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുമോ ഒന്നുമല്ല, ജസ്റ്റ് അത് എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് സ്ക്രീനിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓയിലി സ്കാൽപ്പിന് അല്ലെങ്കിൽ ഓയിലി ഹെയറിന് എങ്ങനത്തെ ഷാംപൂ ആണ് പറ്റുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഷാംപൂ വാങ്ങിക്കുമ്പോഴേക്കും അതിൽ ആ ബ്രാൻഡിൻ്റെ ആ പേരൊക്കെ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ ആ സ്റ്റിക്ക് ഫ്രണ്ടിലെ സ്റ്റിക്കറിൽ എവിടെയെങ്കിലും ക്ലാരിഫൈങ് ഷാംപൂ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് ഓയിലി സ്കാൽപ്പ് അല്ലെങ്കിൽ ഓയിലി ഹെയർ ഉള്ളവർക്ക് ഏത് ഷാംപൂ ആണ് നല്ലത്, ക്ലാരിഫൈങ് ഷാംപൂ എന്ന് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാരിഫൈങ് ഫോമുലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഷാംപൂ ആയിരിക്കും ഓയിലി സ്കാൽപ്പിന് എപ്പോഴും നല്ലത്. കാര്യം നമ്മളുടെ ആ മുടി ഭയങ്കര ഓയിലി ആണ് അല്ലെങ്കിൽ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആണ്, ഭയങ്കര സ്റ്റിക്കി ആണ്, ഭയങ്കര നമുക്കൊരു ഹെവി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മുടെ മുടിനെ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ക്ലാരിഫയിങ് ഷാംപൂ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് ചൂസ് ചെയ്തിട്ട് അതിൽ ക്ലാരിഫയിങ് ഷാംപൂസ് സെലക്ട് ചെയ്തിട്ട് അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം നമുക്ക് യൂസ് ചെയ്യാം, ആർക്ക്, ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഓയിലി ഹെയർ ഉള്ളവർക്ക്. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഹെയർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് എങ്ങനത്തെ ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ഹെയർ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ഉള്ള ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഷാംപൂ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഷാംപൂവിൻ്റെ ലേബൽ എന്തുണ്ടാവും, മോയ്സ്ചറൈസിംഗ് എന്നുണ്ടാവും അല്ലെങ്കിൽ വോളിയമൈസിംഗ് എന്നുണ്ടാവും. ഈ രണ്ട് ടാഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിലെ കണ്ടൻറ്റ്. അതായത് ചിലതിൽ ആർഗൺ ഓയിൽ ആയിരിക്കും, ചിലതിൽ ഒലിവ് ഓയിൽ ആയിരിക്കും, ചിലതിൽ കോക്കനട്ട് ഓയിൽ ആയിരിക്കും. നമ്മുടെ ഈ മോയ്സ്ചറൈസേഷൻ നമ്മുടെ ഹെയറിന് തരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടീഷണറും വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓയിലി ഓയിലി ഹെയറിനേക്കാളും കുറച്ചും കൂടെ കണ്ടീഷനിങ് ആവശ്യമായിട്ട് വരുന്നത് ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ ഒരു ഹെയറിനാണ്. എല്ലാവരും കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഡ്രൈ ഹെയർ ഉള്ളവർ എന്തായാലും കണ്ടീഷണർ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് തോന്നും. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആര് ഡ്രൈ ഹെയർ ഉള്ളവർ ഷാംപൂ സെലക്ട് ചെയ്യുമ്പോൾ. നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ഷാംപൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർവെൽ വെള്ളത്തിൽ കുളിക്കുന്നവർ അല്ലെങ്കിൽ കിണറിലെ വെള്ളത്തിൽ കുളിക്കുന്നവർക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷാംപൂ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും അല്ല, ചില സ്ഥലത്ത് നമ്മൾ ബോർവെൽ അല്ലെങ്കിൽ കിണറിലെ വെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കര എന്താ പറയുക ഒട്ടിപ്പിടിച്ചിരിക്കും, നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പശ പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ മുടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഷാംപൂസ് ആണ് ചിലേറ്റിംഗ് ഷാംപൂസ്. നമ്മൾ ആ പ്രൊഡക്റ്റ് ആ ബോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ലേബലിൽ ഉണ്ടാവും എന്തെന്ന്, ചിലേറ്റിംഗ് ഷാംപൂസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഷാംപൂസ് നമ്മൾ ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പശ പശ പോലെ നമ്മുടെ മുടി ആയിട്ടിരിക്കേണ്ടാവില്ല. അതുപോലെ തന്നെ അത് നമ്മുടെ തലയിലേക്ക് ആക്കുന്ന ആ കുറച്ചിങ്ങനെ അഴുക്ക് പോലെയുള്ള സംഗതികളൊക്കെ ഇല്ലേ, അതെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ആക്കി തരാൻ വേണ്ടി ഈ ചിലേറ്റിംഗ് ഷാംപൂസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്ലോറിൻ വെള്ളം, ഇപ്പോൾ ഓവറായിട്ട് ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ തല കഴുകുന്നവരാണെങ്കിലും ഈ
ഒരു ഓസിലേറ്റിംഗ് ഷാംപൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലോറിൻ വെച്ച് നമ്മുടെ മുടിക്കുണ്ടാവുന്ന ആ ഒരു ഡാമേജ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നാലാമത്തെ ടൈപ്പ് ഷാംപൂ ആണ് പ്രോട്ടീൻ അല്ലെങ്കിൽ കെരാട്ടിൻ ഷാംപൂ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമ്മളെ ലേബലിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് പ്രോട്ടീൻ ആണോ കെരാട്ടിൻ ആണോ എന്ന്. രണ്ടും ഉണ്ടാവും, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും പ്രോട്ടീൻ ഷാംപൂ എന്നായിരിക്കും, ചിലപ്പോൾ കെരാട്ടിൻ ഷാംപൂ എന്നായിരിക്കും. ഇത് ആർക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? നമ്മുടെ മുടി ഓവർ പ്രോസസ്ഡ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ കളർ ചെയ്ത മുടിയാണെങ്കിൽ, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതാണോ, അയേണിങ് ഒരുപാട് ചെയ്യുന്ന മുടിയാണ്, സ്മൂതൻ ചെയ്ത മുടിയാണ്, നിൽക്കുക ഇങ്ങനെ ഒരുപാട് നമ്മൾ പ്രോസസ്സ് ചെയ്ത ഹെയർ ആണെങ്കിൽ, അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷാംപൂ ആയിരിക്കും ഏത്? നമ്മുടെ കെരാട്ടിൻ ഷാംപൂ അല്ലെങ്കിൽ പ്രോട്ടീൻ ഷാംപൂ. ഈ ഷാംപൂവിൽ നമ്മുടെ മുടിയിലേക്ക് ആ ഒരു തിളക്കം, ആ ഒരു ഫ്രഷ്നെസ്, അതിന് ജീവൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഷാംപൂസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് ആ ഒരു പഴയ തിളക്കം കിട്ടും, ആ മുടിക്ക് കുറച്ചും കൂടി ജീവനുള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്തവരും സ്മൂത്തൻ ചെയ്തവരും കളർ ചെയ്തവരൊക്കെ യൂസ് ചെയ്യേണ്ടത് പ്രോട്ടീൻ ഷാംപൂ അല്ലെങ്കിൽ കെരാട്ടിൻ ബേസ്ഡ് ആയിട്ടുള്ള ഷാംപൂസ് ആണ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ടൈപ്പ് ഷാംപൂ ആണ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ഷാംപൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളത്. ഇത് നമ്മുടെ പേര് അല്ലെങ്കിൽ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനുള്ളതാണ് ആ പർപ്പസ് എന്ന്. പക്ഷേ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ ഡാൻഡ്രഫ് രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഡാൻഡ്രഫ് ആണ് നമ്മുടെ തലയിലുള്ളതെന്ന് നോക്കണം. അതായത് ഓയിലി ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ഓയിൽ കണ്ടൻ്റ് ഉള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്യാതിരിക്കുക. അതായത് കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ആർഗൺ ഓയിൽ, അങ്ങനെ അങ്ങനെ ഓയിൽ കണ്ടൻ്റ് ഉള്ള ഷാംപൂ ഓയിലി ഡാൻഡ്രഫ് ഉള്ളവർ യൂസ് ചെയ്യരുത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. ഡ്രൈ ഡാൻഡ്രഫ് ഉള്ളവർ ഓയിൽ കണ്ടൻ്റ് ഉള്ള ഷാംപൂ സെലക്ട് ചെയ്യാം. കുറച്ച് മോയ്സ്ചറൈസേഷൻ തരുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്യാം. പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഡ്രൈ ആയിട്ടുള്ളവർ കുറച്ച് മോയ്സ്ചറൈസേഷൻ തരുന്ന ഷാംപൂസ് നോക്കിയെടുക്കുക. ഓയിലായിട്ടുള്ളവർ കുറച്ച് ഓയിൽ മാറ്റി നിർത്തിയിട്ടുള്ള ഷാംപൂസ് സെലക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അതാണ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ആറാമത്തെ ടൈപ്പ്, ഏറ്റവും ലാസ്റ്റത്തെ ആ ടൈപ്പ് ഷാംപൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവർക്ക്, ഡെയിലി ജോഗിങ് ചെയ്യുന്നവർക്ക്, ഡെയിലി ജിമ്മിൽ പോകുന്നവർക്ക്, ഡെയിലി ഡാൻസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഷാംപൂ ആണ്. അപ്പോൾ ഈ ഷാംപൂ തന്നെ പല ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ലിക്വിഡ് ഫോമാറ്റിൽ അവൈലബിൾ ആണ്, സ്പ്രേയിങ് ബോട്ടിൽ പോലെ, നമ്മുടെ സാധാരണ സ്പ്രേ ഇല്ലേ അതേപോലെയുള്ള ബോട്ടിൽസിൽ അവൈലബിൾ ആണ്. അല്ലാണ്ട് ഇങ്ങനെ പൗഡർ പോലെയും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിലേക്കൊക്കെ അപ്ലൈ ചെയ്യും, സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഓവറായിട്ട് വേർക്കില്ല, വേർത്താലും അതിങ്ങനെ എന്താ പറയുക അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെയുള്ള ഷാംപൂസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ ലിക്വിഡ് ഷാംപൂസ് തന്നെയായിരിക്കും നല്ലതെന്നാണ്. എനിക്കറിയില്ല, നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ യൂസ് ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ചാനൽസിലൊക്കെ വീഡിയോസ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിലാണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ടൈം ഷാംപൂ വാങ്ങിക്കുമ്പോൾ എങ്ങനെ വാങ്ങിക്കാം എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് Q&A വേണോ വേണ്ടയോ എന്നൊന്ന് നമ്മുടെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.